പുതിയ മാറ്റങ്ങൾ പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് സെലിബ്രിറ്റികളെ കുറിച്ചാകുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും താരങ്ങളെ മുൻവിധിയോടെയാണ് പ്രേക്ഷകരിൽ പലരും നോക്കിക്കാണുന്നത്. ഇവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം തന്നെ ചൂഴ്ന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവരെ ആ കണ്ണുകളോടെയായിരിക്കും വിലയിരുത്തുന്നത്. ഐറ്റം നമ്പർ ചെയ്യുന്ന താരം ഒരു നല്ല വേഷം ചെയ്താലും അവരെ അംഗീകരിക്കില്ല. ഐറ്റം നർത്തകി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അവരോടുള്ള സമീപനത്തിലും മാറ്റമുണ്ടാകില്ല. ഈ പ്രശ്നം ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ നേരിടുന്നത് സണ്ണി ലിയോണയാണ്. ഇവരുടെ പോൺ ചിത്രമാണ് താരത്തിന് പല അവസരത്തിലും വില്ലനായി മാറുന്നത്. സണ്ണി ലിയോനെ പിന്തുണച്ച് പട്ടിധാര നേതാവ് ഹാർദിക് പട്ടേൽ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ പുരോഗമനവാദികളെന്ന് പറഞ്ഞാലും ഇന്നും പലരുടെ മനസ്സിൽ യഥാസ്ഥിതിക്ക് ചിന്തകൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. അത് പല അവസരത്തിലും മാറ നീക്കി പുറത്തുവരുന്നതുകൊണ്ട്. ഇതിനൊരു മികച്ച ഉദാഹരണം നടി സണ്ണി ലിയോനോടുള്ള സമീപനമാണ്. മറ്റ് ബോളിവുഡ് താരങ്ങളെ പോലെ സണ്ണിയും ബഹുമാനം അറിയിക്കുന്ന നടിയാണെന്നും ഹാർദിക് പട്ടേൽ പറഞ്ഞു. തെന്നിന്ത്യയിൽ അരങ്ങേറ്റത്തിനായി തയ്യാറെടുക്കുകയാണ് സണ്ണി. വീരമാദേവി എന്ന ഗംഭീര ചിത്രത്തിലൂടെയാണ് സണ്ണി തമിഴിലേക്ക് ചുവടുവെക്കുന്നത്. വി സി വടിവിടിയൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ഒരു പോരാളിയായിട്ടാണ് സണ്ണി എത്തുന്നത്. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ചിത്രം മൊഴിമാറ്റി എത്തുന്നുണ്ട്. ആറുമാസത്തെ ഡേറ്റാണ് സണ്ണി ഈ ചിത്രത്തിനായി നൽകിയിരിക്കുന്നത്. സണ്ണിയുടെ സാന്നിധ്യം തന്നെയാണ് ചിത്രത്തിന്റെ മുഖ്യ ആകർഷണം. പ്രഖ്യാപനവേള മുതൽ തന്നെ സണ്ണി ആരാധകരെല്ലാം തന്നെ വളരെയധികം ആകാംക്ഷയോടെയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. പോൺ സ്റ്റാർ, ഐറ്റം നർത്തകി എന്ന് വിമർശിക്കുന്നവർ കണ്ടിരിക്കേണ്ട ചിത്രമാണ് വീരമാദേവി. പോരാളിയുടെ വേഷത്തിലാണ് സണ്ണി ചിത്രത്തിൽ എത്തുന്നത്. ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന പോരാളിയായ വീരമാദേവിയുടെ ജീവിതമാണ് സണ്ണി അവതരിപ്പിക്കുന്നത്. ഐറ്റം സോങ്ങുകളുടെയും മറ്റും അഭിനയിച്ചു മടുത്തതോടെ സണ്ണി ഇത്തരമൊരു കഥാപാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്. സണ്ണിയുടെ തമിഴരങ്ങേറ്റം ആരാധകർ ആഘോഷമാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വീരമാദേവിയുടെ അണിയറ പ്രവർത്തകർ. ബോളിവുഡിനു പുറമെ തെന്നിന്ത്യയിലും നിരവധി ആരാധകരുള്ള താരമാണ് സണ്ണി ലിയോനെ.